പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ യാത്രയ്ക്ക് ഒരുങ്ങിയല്ലോ അല്ലേ? ഇന്ന് ഉണ്ണീശോയുടെ ഒരു മിടുക്കിയ കൂട്ടുകാരുടെ കൂടെ പോയാലോ? ഈശോയും തിരുസഭയും ഒത്തിരി സ്നേഹിച്ച വിറ്റർ ബോയിലെ വിശുദ്ധ റോസിന്റെ കൈപിടിച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ണീശോയെ കാണാൻ പോകുന്നത്. വിറ്റർ ബോയിലെ ചക്രവർത്തിയും അന്നത്തെ പോപ്പും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ തൻ പോപ്പിനൊപ്പം നിൽക്കുന്നു എന്ന് തെരുവിലേക്ക് ഇറങ്ങി ഉറക്കി പറയാൻ കുഞ്ഞു റോസ് ധൈര്യം കാണിച്ചതിന്റെ പേരിൽ റോസിനെ മാതാപിതാക്കൾക്കൊപ്പം ചക്രവർത്തി നാടു കടത്തി. പാപികളുടെ മനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും പ്രാശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്ത ഈ കുഞ്ഞു വിശുദ്ധയ്ക്ക് പാവങ്ങളോട് വളരെ സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ റോസ് തെരുവിൽ പട്ടിണി കിടക്കുന്നവർക്ക് നൽകാൻ തന്റെ ഏപ്രനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കുറച്ച് റൊട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് അവളുടെ അപ്പച്ചൻ വഴിയിൽ അവളെ കണ്ടത്. ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണത്തിൽ നിന്നും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അപ്പച്ചൻ കണ്ടുപിടിച്ചാൽ വഴക്കു പറയുമെന്ന് റോസ് പറയുന്നു. മകൾ എന്തോ മറക്കുന്നു എന്ന് മനസ്സിലാക്കി അപ്പച്ചൻ പരിശോധിച്ചപ്പോൾ കണ്ടത് റൊട്ടിയല്ല, പകരം കുറേ റോസാ പൂക്കൾ. ഇപ്പോൾ നമ്മുടെ റോസ് പൂക്കച്ചവടക്കാരുടെയും പൂക്കൃഷിക്കാരുടെയും നാട് കടത്തപ്പെട്ടവരുടെയെല്ലാം സ്വർഗീയ മധ്യസ്ഥയാണ്. റോസിനെ പോലെ നമുക്ക് വിശുദ്ധയിൽ വളരേണ്ടേ? നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം. എന്റെ തീരുമാനം, മാർപ്പാപ്പയ്ക്കൊപ്പം ധീരയായി നിന്ന റോസിനെ പോലെ ഞാനും എപ്പോഴും തിരുസഭയോട് ചേർന്ന് നിൽക്കും. സൽപ്രവർത്തി, തിരുസഭയിൽ നിന്നും അകന്നുപോയവരുടെ മാനസാന്തത്തിനായി നമുക്ക് മൂന്ന് നന്മ നിറഞ്ഞു മറിയും എന്ന് പ്രാർത്ഥന ചൊല്ലാം. സുഹൃത്ത് ജപം. ഉണ്ണീശോയെ വിശുദ്ധ റോസിനെ പോലെ പാവങ്ങളെ സഹായിച്ചുകൊണ്ട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ. അപ്പൊ കൂട്ടുകാരെ, ഡയറി എഴുതാൻ മറക്കല്ലേ. നാളെ കാണാം. ബൈ ബൈ.